വൈദ്യശാസ്ത്രം ഇന്ന് ചികിത്സിക്കുന്ന പലരുടെയും കാര്യമെടുത്താൽ മാരകങ്ങളായ രോഗങ്ങൾ ഉൾപ്പെടെ ഈ മനസ്സിൻ്റെ ദുഃഖം നമുക്ക് കാണാൻ കഴിയും. ഈ ദുഃഖത്തെ ഉന്മൂലനം ചെയ്ത് നോക്കിയിട്ട് മതിയാകും പലപ്പോഴും ഔഷധം. വ്യക്തിയും അവൻ്റെ സ്വപ്നങ്ങളും അവനുമായി ഇടപെടുന്ന ലോകവും അവൻ്റെ അന്തസ്ഥിത ചൈതന്യവും വൈദ്യശാസ്ത്രത്തിന് വെളിയിലാണ്. മനസ്സിനെ ഇതുവരെ സ്കാൻ ചെയ്ത് നോക്കാവുന്ന ഉപകരണങ്ങളൊന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. സുഗതകുമാരിയുടേത് ഈ വഴിയിലുണ്ടെന്ന് പറയാം. കവയിത്രി എന്ന നിലയിൽ അവർ രാത്രി മഴയിൽ ഇതൊന്ന് സൂചിപ്പിക്കുന്നുണ്ടെന്ന് പറയാം. ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ. ആശുപത്രിക്കുള്ളിലാണ് കിടക്കുന്നത്. രാത്രി മഴ നീണ്ട തേങ്ങലായി ഒഴുകി വന്നെത്തി കിളിവാതിൽ വിടവിലൂടെ ഏറെത്തണുത്ത കൈവിരൽ നീട്ടി തൊടുന്ന ഇരവിൻ്റെ ഖിന്നയാമ്പുത്രിയാണ് അവിടെ സ്മരിക്കുന്നതാണ് ഈ രംഗം. ഇതുപോലൊരു മനസ്സിനെ വൈദ്യശാസ്ത്രം പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ബന്ധുക്കളും പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ അല്പപ്രാണങ്ങളായ ചില കവിതകളിൽ എവിടെയെങ്കിലും വിഷയമായി വരുന്നതല്ലാതെ ആധുനിക സാഹിത്യവും പരിഗണിക്കുന്നുണ്ടെന്ന് തോന്നില്ല. എന്നാൽ പ്രാചീനർ പരിഗണിച്ചത് ഈ മനസ്സിനെയാണ് പ്രാഥമികമായി. അപ്പോൾ ആദ്യം വന്ന ആത്മബോധം, അതിൽ വന്ന മറവ്, ആ മറവിലൂടെ രൂപാന്തരപ്പെട്ട സ്മൃതിയുടെ വിഭ്രംശം, അതിൽ നിന്നുണ്ടായ ദുഃഖം, ആ ദുഃഖം രോഗമായി പരിണമിച്ചത്, ഇങ്ങനൊരു അടുക്കുണ്ട് ആ പഠനത്തിൽ. ഇത് പഠിക്കാൻ നമ്മൾ മുഴുവൻ കോശങ്ങളും അഴിച്ചു പറിച്ച് പഠിക്കേണ്ടതില്ല. പഠിച്ചാൽ ബോധ്യമാകുമെന്നും തോന്നുന്നില്ല. അത്ര സങ്കീർണമാണ് അതിൻ്റെ തലങ്ങൾ. ഇത് പഠിക്കാൻ ലാബറട്ടറിക്ക് വെളിയിലാണ് സൗകര്യം. ശരീരം മരിച്ചു കഴിഞ്ഞവൻ്റെത് കീറിമുറിച്ച് അവയവങ്ങളെയും അംഗങ്ങളെയും പഠിച്ച് അവിടെ ഉണ്ടാകാവുന്ന രോഗങ്ങളെയും പരിണാമങ്ങളെയും വെച്ച് ചികിത്സിക്കാൻ പോകുമ്പോൾ മൗലിക കാരണമായ ഈ ദുഃഖം പരിഗണിക്കപ്പെടുന്നില്ല. മറിച്ച് നിത്യജീവിതത്തിൽ ഇടപഴകി പഴകി പോകുമ്പോൾ ആ ഇടപഴകലിൽ ഒരു ബോധ്യം വരും, ഈ രോഗം ഇന്ന ദുഃഖം കാരണമാണ്, പരിഹരിച്ചു കൊടുക്കാം, ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ രോഗവും മാറിപ്പോവുമല്ലോ. ഇങ്ങനെ കൃത്യതയുള്ള ഒരു പഠനം ആത്മാവിനെ പ്രാണനെ അന്നത്തെ ചേർത്ത് വെച്ചുണ്ടാകുമ്പോൾ ഇതിനനുഗുണമായ ഒരാരോഗ്യ വ്യവസ്ഥ, ഒരായുഷ്കാമീയ വ്യവസ്ഥ, ആയുസ്സിനെ കാംക്ഷിക്കുന്ന ഒരവസ്ഥ സംജാതവും.